നമസ്കാരം നമുക്കറിയാം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ ക്യാമ്പയിൻ കുറേ കൂടി സജീവമായ നിലയിലാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയാണ് ഇതിൻ്റെ കാരണം ചൈന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനത്തോടൊപ്പം ഹിറ്റായ മറ്റൊരു ക്യാമ്പയിനാണ് റിമൂവ് ചൈന ആപ്സ് ഫോണുകളിലുള്ള ചൈനീസ് ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യാനുള്ള ക്യാമ്പയിനായിരുന്നു ഇത് ഈ ക്യാമ്പയിനും ഇന്ത്യൻ ജനത ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അധികം ആളുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പായ ടിക്ടോക്കിനാണ് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ടിക്ടോക്കിന് ബദലായി മിത്രോൺ എന്ന ഇന്ത്യൻ ആപ്പ് വരെ ഈ ക്യാമ്പയിനിൻ്റെ ചുവടുപിടിച്ച് ഹിറ്റായത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ചൈനീസ് കമ്പനിയായതിൻ്റെ പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന വിദേശ വിപണികളിൽ തിരിച്ചടി നേരിടാതിരിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഇപ്പോൾ ടിക്ടോക്ക് ടിക്ടോക്ക് ഇപ്പോൾ ബൈറ്റ് ഡാൻസ് എന്ന കമ്പനിയുടെ കീഴിലാണ് മറ്റു രാജ്യങ്ങളിലെ ബിസിനസ്സിൽ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ ചൈനയിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ബൈറ്റ് ഡാൻസ് ബൈറ്റ് ഡാൻസ് ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള തങ്ങളുടെ ആപ്ലിക്കേഷനുകളുടെ കോഡുകൾ ചൈനീസ് ജീവനക്കാരിൽ എത്തുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ വിദേശ വിപണിയിലുള്ള ടിക്ടോക്ക് പോലെയുള്ള പല ആപ്ലിക്കേഷനുകളും ചൈനീസ് വിപണിയിൽ ലഭ്യമല്ല ഗൂഗിളിനും യൂട്യൂബിനും ഫേസ്ബുക്കിനുമെല്ലാം പകരമായി ചൈനയിൽ പ്രത്യേക ആപ്പുകളാണ് നിലവിലുള്ളത് ബൈറ്റ് ഡാൻസിൻ്റെ ആസ്ഥാനം ചൈനയിലാണെങ്കിലും ചൈനയിൽ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കുന്ന ജീവനക്കാർക്ക് വിദേശ വിപണിയിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകളുടെ കോഡുകൾ ഇനി മുതൽ ലഭിക്കില്ല എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിലെയും ആഗോള വിപണിയിലെയും പ്രവർത്തനങ്ങൾ വേർപെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ബൈറ്റ് ഡാൻസ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ചൈനീസ് ബന്ധം ഉള്ളതിനാൽ തന്നെ പല രാജ്യങ്ങളും ഉപഭോക്താക്കളുടെ സ്വകാര്യതയും രാജ്യസുരക്ഷയും സംബന്ധിച്ച ആശങ്കകൾ ബൈറ്റ് ഡാൻസിൻ്റെ സേവനങ്ങൾക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നു വാൾട്ട് ഡിസ്നിയിൽ നിന്ന് വന്ന കെവിൻ മേയറാണ് ഇപ്പോൾ ബൈറ്റ് ഡാൻസിൻ്റെ മേധാവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള വിദേശ വിപണിയിൽ പ്രചാരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്ക് വേണ്ടിയുള്ള ഗവേഷണങ്ങളും വികസന പ്രവർത്തനങ്ങളും അമേരിക്കയിലേക്ക് കൊണ്ടുവരാനാണ് കമ്പനിയുടെ ശ്രമം അമേരിക്കയിൽ ട്രാൻസ്പെറൻസി സെൻ്ററുകളും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകളും സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ബൈറ്റ് ഡാൻസ് എന്തായാലും ചൈനീസ് ആപ്പ് എന്ന ചീത്തപ്പേര് മാറ്റാൻ ബൈറ്റ് ഡാൻസ് തങ്ങളുടെ ആസ്ഥാനം തന്നെ ചൈനയിൽ നിന്ന് മാറ്റുകയാണ് എന്നാണ് വിവരം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്